ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കോവിഡ് പോസിറ്റീവ് രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഒത്തിരി ആളുകൾ മെസ്സേജിക്കുന്ന ഒരു കാര്യമാണ്, രോഗി പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആരെങ്കിലും പോസിറ്റീവ് ആകുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് എങ്ങനെ പ്രൊട്ടക്ഷൻ കിട്ടും, നമുക്ക് എങ്ങനെയാണ് അസുഖം വരാതെ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് കഴിയും എന്നതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 20 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 333 വീഡിയോയിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ ഒരാൾ പോസിറ്റീവ് ആയപ്പോൾ, കാരണം ധാരാളം കേസുകൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ ഒരാൾ പോസിറ്റീവ് ആയാൽ പോലും നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പ്രായം കൂടിയ വ്യക്തികളോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലുവർ, ലിവർ ഫെയിലുവർ, ഹാർട്ട് ഫെയിലുവർ, അങ്ങനെ ഫെയിലുവർ, അതായത് ഹൃദയസ്തംഭനം, ഹൃദയം, അതായത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ വ്യക്തികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ അല്ല പറയുന്നത്. ഹൃദയം ഫെയിലുവറായി, ഹാർട്ട് ഫെയിലുവറായി, ഹാർട്ട് പമ്പ് ചെയ്യാത്ത വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ലിവർ കംപ്ലീറ്റ് ആയിട്ട് ഫെയിലായിട്ടുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ കിഡ്നി ഫെയിലുവർ, ഡയാലിസിസ് ഒക്കെ ചെയ്ത് കിഡ്നിയുടെ ഫൈനൽ സ്റ്റേജിലെത്തിയ അവസ്ഥയിലുള്ള ആളുകൾ, ഇത്തരം വ്യക്തികളെ ഒരു കാരണവശാലും വീട്ടിൽ വെക്കാതിരിക്കാൻ നോക്കുക. പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത്തരം വ്യക്തികളെ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലോട്ടോ നമ്മുടെ മറ്റേതെങ്കിലും വീട്ടിലോട്ട് മാറ്റുന്നതാണ് ഏറ്റവും അനുയോജ്യം. ആ വീട്ടിൽ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു 10% അഡീഷണൽ റിസ്ക് ഇത്തരം രോഗികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ പോസിറ്റീവ്, ഇപ്പം ഞാനാണ് പോസിറ്റീവ് ആണെന്ന് കരുതുക. ഞാൻ പോസിറ്റീവ് ആയാൽ ഉടനെ തന്നെ എൻ്റെ കൂടെയുള്ള വ്യക്തികളിൽ, കുട്ടികൾ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം, 12 താഴെയുള്ള കുട്ടികളെയും വെക്കരുതെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അസുഖം വന്നാൽ വലിയ ബുദ്ധിമുട്ടുകൾ കോവിഡ് കാരണം ഉണ്ടാകാറില്ല. പക്ഷേ പ്രായം കൂടിയ വ്യക്തികൾ, 65 മുകളിലുള്ള വ്യക്തികൾ, കിഡ്നി ഫെയിലുവർ, ലിവർ ഫെയിലുവർ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഹാർട്ട് ഫെയിലുവർ, അതിൻ്റെ കൂടെ സ്റ്റീറോയിഡ് സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തികൾ, പിന്നെ അങ്ങനെയുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ടീഷൻസോ ഉള്ള വ്യക്തികളെ എത്രയും പെട്ടെന്ന് നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറ്റേണ്ടതാണ്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഏറ്റവും നല്ലത് ഒരു വ്യക്തി മാത്രമാണ്, ഈ വ്യക്തിയുടെ കൂടെ പോസിറ്റീവായിട്ട് വ്യക്തിയുമായിട്ട് ഒരു വ്യക്തി മാത്രമാണ് നിലനിൽക്കേണ്ടത്. ഇനി എത്ര ദിവസം, ഇപ്പം ഞാൻ ഇന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഇന്ന് പോസിറ്റീവാണ്, എനിക്ക് 2 പനി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ 2 ചുമ തുടങ്ങിയിട്ട്, അപ്പോൾ 2 ചുമ തുടങ്ങിയിട്ട് എനിക്ക് ഇന്നാണ് എൻ്റെ ടെസ്റ്റ് പോസിറ്റീവായിട്ട് വന്നത്, ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഈ സാഹചര്യത്തിൽ നമുക്ക് ആകെക്കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, അസുഖം വരുന്നതിന് കുറച്ച് ദിവസം മുമ്പ്, അതായത് അസുഖം നമുക്ക് എന്നാണോ ലക്ഷണം ഉണ്ടായത് അതിന് ഒരു 3 മുതൽ 5 മുമ്പ് വരെ മറ്റുള്ളവരിലേക്ക് പകരാം, അല്ലെങ്കിൽ അടുത്ത ഒരു 15 അല്ലെ ടോട്ടൽ ഒരു 15 മറ്റുള്ളവരിലേക്ക് പകരാം. ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കാം, നമുക്കൊരു 5 മുന്നോട്ടും, അതായത് ഒരു അസുഖം വന്നതിന് ശേഷം 5 മുന്നോട്ടും, അതുപോലെ തന്നെ 15 ശേഷവും അസുഖം മറ്റുള്ളവരിലേക്ക് അസുഖം പകർത്താം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മളിപ്പം ഞാൻ ഇന്ന് പോസിറ്റീവ് ആണെന്ന് കരുതുക, ഞാൻ ഇന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ അതിനൊരു 3 മുമ്പ് നമ്മൾ മറ്റുള്ളവർക്ക് അസുഖം പകർത്താനുള്ള സാധ്യത ഉണ്ട്. 15 ശേഷവും അസുഖം 15 വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് എന്നാണോ പോസിറ്റീവ് ആകുന്നത് അതിനുശേഷം 15 വരെ മറ്റുള്ളവരിലേക്ക് പകർത്താനുള്ള കഴിവുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഈ ഒരു കാര്യം വ്യക്തം. അപ്പം എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പോസിറ്റീവ് ആയി പോയാൽ നമുക്ക് എത്ര ദിവസം മുമ്പ് വരെ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുമ്പ് ഒരു 3 മുതൽ 5 വരെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുമായി കോണ്ടാക്ട് ഉണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത 14 നിരീക്ഷണത്തിലിരിക്കണം. നമ്മൾ പ്രൈമറി കോണ്ടാക്ട് ആണ് അടുത്ത 14. ഇപ്പം ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും. ഇപ്പം ഞാനിന്ന് പോസിറ്റീവ് ആകുന്നു, അപ്പം എൻ്റെ കൂടെ താമസിച്ച വ്യക്തികൾ കഴിഞ്ഞ 3 മുമ്പോ അല്ലെങ്കിൽ 5 മുമ്പ് വരെയുള്ള ഞാനുമായി വളരെ 10 കൂടുതൽ സമ്പർക്കം ചെലുത്തിയിട്ടുണ്ട്, മാസ്ക് ഇല്ലാതെ സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ അടഞ്ഞ മുറികളിൽ കൂടുതൽ നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാഹചര്യത്തിൽ 2 ഈ 3 നമുക്ക് കോണ്ടാക്ട് വന്നിട്ടുണ്ട്. 3 മുമ്പ് അല്ലെങ്കിൽ 5 മുമ്പാണ് ഞാനുമായിട്ട് കോണ്ടാക്ട് വന്നത്. അപ്പം ഇവർ പ്രൈമറി കോണ്ടാക്റ്റാണ്. അടുത്ത 14 എന്തെങ്കിലും ലക്ഷണം ഉണ്ടാവുന്നുണ്ടോ എന്ന് ഈ വ്യക്തികൾ, ഞാനുമായിട്ട് കോണ്ടാക്ട് വന്ന വ്യക്തികൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കണം.
അപ്പൊ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതിനുശേഷം പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാറില്ല, പോസിറ്റീവ് ആവുന്നതിന് മുമ്പാണ് നമ്മൾ അറിയാതെ ഇടപഴകി പോകുന്നതാണ്. അപ്പൊ അത് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ലക്ഷണം ഉണ്ടാവുന്നതിന് 3 ദിവസം മുമ്പും 5 ദിവസം മുമ്പും ആണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. 3 മുതൽ 5 ദിവസം, 3 ദിവസം വരെയുള്ളതാണ് ഏറ്റവും ചാൻസ് കൂടുതൽ, മാക്സിമം 5 ദിവസം മുമ്പോട്ട്. അതിന് മുകളിലോട്ടൊന്നും മറ്റുള്ളവർക്ക് പകരുന്നത് വളരെ കുറവാണ്. ഇനി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു നല്ല വായുസഞ്ചാരവും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം പറയാനുള്ള കാരണം, നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എയറിൽ കുറച്ചു നേരം ഈ വൈറസ് നിലനിൽക്കുമെന്നുള്ള ചില പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ വ്യക്തികൾ, പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ ഒരു അടഞ്ഞ അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ അകത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം ഉപയോഗിക്കണമെന്ന് പറയുന്നതും, അതുപോലെ തന്നെ നമുക്ക് കോമൺ ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പോസിറ്റീവ് ആളുകളല്ലല്ലോ ബാക്കിയുള്ള വീട്ടിലുള്ളവർ, അപ്പോൾ അവർക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി ഒരു അഡീഷണൽ പ്രിക്കോഷനാണ്. ഇനി അതാ ഒരു കാരണം, ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ഒരു ടോയ്ലറ്റ് കിട്ടുന്നില്ല, ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം ഒരു 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കണം. അതിന് 6 ടീസ്പൂൺ ഒരു ബ്ലീച്ചിങ് ലോഷൻ എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കി കുറച്ച് നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ തെളിഞ്ഞു വരുന്ന വെള്ളം എടുത്ത് നമുക്ക് നമ്മുടെ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ഡിറ്റർജന്റ് കലക്കിയ വെള്ളമോ സോപ്പ് കലക്കിയ വെള്ളമോ വെച്ച് ജസ്റ്റ് 1, 2, 3 മഗ് ഉപയോഗിച്ചാൽ തന്നെ പൂർണ്ണമായി അണുവിമുക്തമാകും. അപ്പം അങ്ങനെ അണുവിമുക്തമാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നോർമൽ ആയിട്ടുള്ള വ്യക്തി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവൂ. അപ്പം ഒന്നുകൂടെ പറയാം, പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുടെ കൂടെ നോർമൽ ആയിട്ടുള്ള വ്യക്തി വന്നു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് ആദ്യം യൂസ് ചെയ്യുന്നതെങ്കിൽ, യൂസ് ചെയ്തതിന് ശേഷം ഒരു ആൽക്കഹോൾ സാനിറ്റൈസർ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു ഡിറ്റർജന്റ് സൊല്യൂഷനോ അല്ലെങ്കിൽ ഇതുപോലെ വൈറസ് അണുവിമുക്തമാക്കുമെന്ന് പറഞ്ഞ സാധനങ്ങൾ, ബ്ലീച്ചിങ് ലോഷൻ, ആൽക്കഹോൾ സാനിറ്റൈസർ, സോപ്പ് വെള്ളം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കലക്കിയ വെള്ളം കൊണ്ട് 2, 3 മഗ് ഊരി ഒഴിച്ച് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം, 10 മുതൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നോർമൽ ആയിട്ടുള്ള വ്യക്തി ഉപയോഗിക്കാവൂ. പിന്നെ അതുപോലെ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിഡ് അടച്ചു വെച്ചതിന് ശേഷം ഫ്ലഷ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അതും പല പഠനങ്ങളിലും പറയുന്നുണ്ട്, നമ്മൾ ആ ടോയ്ലറ്റിൻ്റെ സീറ്റ് അടച്ചു വെച്ചതിന് ശേഷം വേണം ഫ്ലഷ് ചെയ്യാൻ. അപ്പം ഇതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, വായുസഞ്ചാരം ഉറപ്പുവരുത്തണം. മറ്റുള്ള വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ വായുസഞ്ചാരം ഉറപ്പുവരുത്തണം. ജനാലകൾ ഓപ്പൺ ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം അടുത്ത വീടുമായിട്ട് ഒരു 2 മുതൽ 3 മീറ്റർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അയൽക്കാർ പോലും പേടിക്കേണ്ട ആവശ്യമില്ല, അയൽക്കാർക്കൊന്നും അസുഖം വരില്ല. അപ്പം നമുക്ക് വിൻഡോസ് ഓപ്പൺ ചെയ്ത് വെക്കുക നിർബന്ധമാണ്, ആ വായുസഞ്ചാരം നിർബന്ധമായിട്ടിരിക്കുക. ഇനി നമ്മുടെ ഉപയോഗിക്കുന്ന ടവലാണെങ്കിലോ പ്ലേറ്റ് ആണെങ്കിലോ തുണിയാണെങ്കിലോ ഒരു സാധനവും അടുത്ത 15 ദിവസത്തേക്ക് മറ്റുള്ളവരുമായിട്ട് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പാത്രങ്ങളും അതുപോലെ തന്നെ തുണികളും എല്ലാം അണുവിമുക്തമാക്കേണ്ടത്. അതിന് നമുക്ക് ഡിറ്റർജന്റ് ലോഷൻ ഉപയോഗിക്കാം, സോപ്പ് വെള്ളം ഉപയോഗിക്കാം, അങ്ങനെയുള്ള ഏതെങ്കിലും ഈ തോട് പൊട്ടിക്കുന്ന ഏത് വൈറസിന്റെ തോട് പൊട്ടിക്കുന്ന ഏതൊരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിച്ചാലും ഇത്തരത്തിൽ അണുവിമുക്തമാക്കാൻ പറ്റും. നമുക്കിത് പൂർണ്ണമായി കത്തിച്ച് കളയുമൊന്നും വേണ്ട ആവശ്യമില്ല, അത് തെറ്റാണ്. ഡ്രസ്സുകളോ ഉപയോഗിച്ച സാധനങ്ങളോ കത്തിച്ച് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായി അണുവിമുക്തമാക്കുക. അണുവിമുക്തമാക്കാൻ വേണ്ടി നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു സോപ്പ് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ നല്ലോണം ഉണക്കി എടുക്കുവാണെങ്കിൽ അത് പൂർണ്ണമായി അണുവിമുക്തമാകും. ഇനി നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ മറ്റുള്ളവർ ഉപയോഗിക്കാവുന്ന ചോദിച്ചാൽ, നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളുടെ ലാസ്റ്റ് കോണ്ടാക്ട് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിഞ്ഞാൽ സേഫാണ്. ഇപ്പം ഞാൻ ഉപയോഗിച്ച ഒരു തുണി, അത് 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഴുകിയിട്ടില്ലെങ്കിലും അതിൻ്റെ അകത്ത് വൈറസ് ഇല്ലാതിരിക്കും മിക്കവാറും. ഒരു 99.9% അതിൻ്റെ അകത്ത് ഇല്ല. പക്ഷേ ഏറ്റവും സേഫ് അതിനെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം ഒന്ന് ഒരു ഡിറ്റർജന്റ് ലോഷനിൽ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ തറ തുടയ്ക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഡിറ്റർജന്റ് ലോഷനോ അല്ലെങ്കിൽ ഈ ബ്ലീച്ചിങ് ലോഷനൊക്കെ ഉപയോഗിച്ച് നമുക്ക് തറ തുടച്ചെടുക്കാം. അപ്പം അതും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി കൂടെ നിൽക്കുന്ന കെയർ ടേക്കർ നിർബന്ധമായിട്ടും മാസ്ക് ധരിച്ചിരിക്കണം. അത് നമുക്ക് എപ്പോഴും 2-3 മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ വ്യക്തിയിൽ ഇപ്പോൾ പാത്രം കൊടുക്കാൻ, ആഹാരം കൊടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആഹാരം കൊടുത്തിട്ട് ഉടനെ തന്നെ തിരിച്ചു പോവുക, കോണ്ടാക്ട് വരാതിരിക്കാൻ നോക്കുക. 14 ദിവസത്തേക്ക് മാത്രമാണ്, ആ ഒരു 14 ദിവസം കഴിഞ്ഞാൽ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് അസുഖം വരില്ല.
പിന്നെ കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളുമായിട്ട് ഒരു കാരണവശാലും മിങ്കിൾ ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് വരും, കാരണം അവർ മാസ്ക് ഒന്നും ശ്രദ്ധിക്കില്ല, അവർ കൈ കഴുകാതെ മുഖത്ത് തൊടാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അപ്പം റൂമിന്റെ കാര്യം പറഞ്ഞു, സാധനങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പൊ ആ ഒരു 15 ദിവസം നമ്മൾ മറ്റുള്ളവർക്കുമായിട്ട് ഒരു കാര്യവും ഷെയർ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ആദ്യത്തെ 3 ദിവസം ചിലപ്പോൾ പോസിറ്റീവ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഷെയർ ചെയ്ത് കാണും. ഓക്കെ, എന്നാലും നമ്മൾ വൈറസ് ലോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വൈറസ് കൊടുക്കുന്ന പോലല്ല ഒരു 10,000 വൈറസ് ഒരു വ്യക്തിയിലോട്ട് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്നാണ് വൈറസ് ലോഡ് കൂടിയ വ്യക്തികളിൽ വളരെ പെട്ടെന്നാണ് ഈ അസുഖം ബാഡ് ആവുന്നത്. ഇപ്പൊ നമ്മുടെ എനിക്ക് തന്നെ അറിയാവുന്ന എൻ്റെ ടീച്ചറിൻ്റെ എൻ്റെ ഒരു സാറിന്റെ വൈഫ് വളരെ പെട്ടെന്ന് ക്രിട്ടിക്കലായത് 4 ദിവസം കൊണ്ടാണ് വളരെ ക്രിട്ടിക്കലായത്. വെന്റിലേറ്ററിലാണ് ഇപ്പോൾ 4 ദിവസമായി. 4 ദിവസമായിട്ട് നമ്മൾ ദിവസവും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്റ്റുഡൻസ് അവിടെ ദിവസവും നമ്മളെ അറിയിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളത്. വളരെ പെട്ടെന്നാണ് ക്രിട്ടിക്കലായത്. ഡയബറ്റിക് ആയിരുന്നു, അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആയിരുന്നു. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രായം അധികം ഇല്ല, 56 വയസ്സേ ഉള്ളൂ. എൻ്റെ ഒരു സാറിൻ്റെ വൈഫാണ്. അപ്പം പുള്ളിക്ക് വളരെ പെട്ടെന്നാണ് ബാഡ് ആയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസുഖം വരാതിരിക്കാൻ അതുപോലെ വൈറസ് ലോഡ് എപ്പോഴും കുറയ്ക്കുക. വൈറസ് ലോഡ് ഒത്തിരി വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്താതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. അതുകൊണ്ടാണ് ഈ ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ അസുഖം വരുന്നതും ആരോഗ്യ പ്രവർത്തകർക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ക്രിട്ടിക്കൽ ആവുന്നതിന്റെ മെയിൻ കാരണം ഈ വൈറസിന്റെ ലോഡാണ്. ഇപ്പോൾ ഒരു വൈറസ് വരുന്നത് പോലല്ല ഒരു 10,000 വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറിയത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കോമൺ സെൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മുടെ ആഹാര രീതികൾ കറക്റ്റ് ആയിരിക്കണം. സമീകൃത ആഹാരം കഴിക്കുക, മധുരപാനീയങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ രോഗിയും കഴിക്കണം, രോഗിയുടെ കൂടെ നിൽക്കുന്ന പരിപാലിക്കുന്ന ആളുകളും കഴിക്കണം. കാരണം നമുക്കും വൈറസ് വരാനുള്ള സാധ്യതയുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെറിയ വൈറസ് ഒക്കെ വന്നാലോ, ചെറിയ ലോഡൊക്കെ ആണെങ്കിൽ അങ്ങനെ ലക്ഷണമില്ലാതെ തന്നെ അങ്ങ് പോവും, അത് ചെറിയ രീതിയിൽ അങ്ങ് പോവും. വലിയ ലോഡ് വരും, വലിയ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നെ വയറിളക്ക രോഗങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മണം കിട്ടാതിരിക്കുക, പിന്നെന്താ കോമൺ ആയിട്ട് വരുന്നത് സ്വാദ് കിട്ടാതിരിക്കുക, അത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷണമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കോവിഡ് വരുന്നതിൽ ഏറ്റവും നല്ല സിംറ്റംസ് എന്ന് പറയുന്നതിൽ ഉള്ളതാണ് ഈ പറഞ്ഞ ഈ 3 സിംറ്റംസ്: വയറിളക്കം, അതുപോലെ മണം കിട്ടാതിരിക്കുക, സ്വാദ് കിട്ടാതിരിക്കുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാൻ ആലോചിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും നല്ല സിംറ്റം എന്ന് പറയുമ്പോൾ അതാണ്. ആക്ച്വലി വരുന്നതിൽ വെച്ച് ലക്ഷണം നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല ലക്ഷണങ്ങൾ, ഏറ്റവും നല്ല ഒരു സേഫ് ആയിട്ടുള്ള സിംറ്റംസ് അതാണ്. കാരണം ഡേഞ്ചറസ് സിംറ്റംസ് എന്ന് പറയുമ്പോഴാണ് ഈ ചുമ, അതുപോലെ ശ്വാസം മുട്ടൽ, അത്തരം കാര്യങ്ങളിലോട്ട് എത്താതെ നമ്മൾ കൊണ്ടുപോവുകയാണ് വേണ്ടത്. പിന്നെ രോഗി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, രോഗി എല്ലാ ദിവസവും ഒരു ബുക്ക് എടുത്ത് ടെമ്പറേച്ചർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ സാച്ചുറേഷൻ, നമ്മുടെ ഓക്സിജന്റെ ലെവല് പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കി അറിയാൻ പറ്റും. പിന്നെ 365-ാമത്തെ വീഡിയോയിൽ അപകട സൂചനകൾ എങ്ങനെ തന്നെ സ്വന്തമായി തിരിച്ചറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, 365 എന്നുള്ള വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും 5 പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, 5 മിനിറ്റ് കൊണ്ട് ചെക്ക് ചെയ്യാം. അപ്പൊ അത് ദിവസവും നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. എന്തെങ്കിലും ഓൾട്ടറേഷനോ എന്തെങ്കിലും പ്രോബ്ലമോ കാണുന്നുണ്ടെങ്കിൽ മാത്രം ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചറിയിക്കുക. അല്ലെങ്കിൽ ധൈര്യമായിരിക്കുക, 15 ദിവസം നമ്മൾ നമ്മുടെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിയുമ്പോൾ ശരിയാവും. സി, എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു പല ചോദ്യങ്ങളും പലരുടെ മനസ്സിലുണ്ട്. അത് മനസ്സിലാക്കേണ്ട, ലക്ഷണം മാറുന്നതിലാണ് കാര്യം, അല്ലാതെ ടെസ്റ്റ് നെഗറ്റീവ് ആവുന്നതിലല്ല കാര്യം. ഒരു മാസമെങ്കിലും ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഒരു വ്യക്തി, പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും പേടിക്കേണ്ട, പരിഭ്രാന്തപ്പെടരുത്. നമ്മൾ എത്രയോ ആരോഗ്യ പ്രവർത്തകർ ദിവസവും പോസിറ്റീവ് വ്യക്തികളുമായി അടുത്തിടപഴകുകയാണ്. അപ്പൊ അവർ ധൈര്യമായിട്ട് ഇടപഴകുന്നുണ്ട്. ഒരു കാരണവശാലും അവർക്ക് അവഗണനയോ മാനസികമായ പിന്തുണ കൊടുക്കാതെയോ ഇരിക്കരുത്. നമ്മൾ മാനസികമായി സപ്പോർട്ട് ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി അറിയാം. ഏത് സർജിക്കൽ മാസ്ക് തന്നെ ധരിച്ചിരിക്കണം, ക്ലോത്ത് മാസ്ക് ധരിക്കരുത് ഇവരുമായിട്ട് ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ ഒരു N95 മാസ്ക് ധരിച്ചിരിക്കണം. കാരണം പോസിറ്റീവ് വ്യക്തിയുമായി ഡയറക്റ്റ് കോൺടാക്ട് വരികയാണ്. അതുകൊണ്ട് N95 മാസ്ക് ധരിക്കുന്ന N95 മാസ്ക് ധരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഇട്ട് തന്നെ നിൽക്കുക, ടോയ്ലറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ ഈ പിന്നെ ഒരു റൂം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഒരു റൂം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നിർബന്ധമായും വായു സഞ്ചാരം ഉറപ്പുവരുത്തിയിരിക്കണം. നിങ്ങൾ പോസിറ്റീവ് റൂമിൽ വ്യക്തിക്ക് കൊടുക്കേണ്ടത് ഏറ്റവും അറ്റത്തെ കട്ടിലായിരിക്കണം. ഇപ്പം അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ, വളരെ റെയറാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, ഏറ്റവും അറ്റത്തെ കട്ടിലും ബാക്കിയുള്ള സിംറ്റംസ് ഇല്ലാത്ത ആളുകൾ നമ്മുടെ ഡോറിൻ്റെ അടുത്തോട്ടും മറ്റും പോകുന്നതാണ് ഏറ്റവും നല്ല രീതി. ഇതൊക്കെ നമുക്ക് പല പഠനങ്ങളിൽ നിന്ന് വന്ന കുറേ പഠനങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളോട് പോവാം. ചോദ്യങ്ങളോട് ഏകദേശം 76 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
CBC എന്നുള്ള ബ്ലഡ് ടെസ്റ്റ് വെച്ച് കോവിഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് സ്മിത ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് CBC എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന ടെസ്റ്റാണ്. അത് നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ചെറിയ ഒരു ക്ലൂ തരാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാല് CBCക്കകത്ത് തന്നെ ന്യൂട്രോഫിൽസ് എന്നൊരു സാധനമുണ്ട്, ലിംഫോസൈറ്റ്സ് എന്ന സാധനമുണ്ട്, ന്യൂട്രോഫിൽസും ലിംഫോസൈറ്റ്സും. അതിൻ്റെ അകത്ത് ലിംഫോസൈറ്റ്സ് ആണ് കൂടുതലെങ്കിൽ അത് വൈറൽ പനിയാണ് അല്ലെങ്കിൽ ഒരു ഫംഗൽ പനിയാണ് അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ ട്യൂബർക്യുലോസിസ് എന്നുള്ള ഇൻഫെക്ഷനാണ് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു നിഗമനത്തിൽ ഒരു സൂചന കിട്ടുന്നത്. ന്യൂട്രോഫിൽസ് ആണ് കൂടുതലെങ്കിൽ അതിനർത്ഥം അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഇപ്പൊ സാധാരണ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ബാക്ടീരിയലോ വൈറലോ ഇൻഫെക്ഷനാണ്. അതുകൊണ്ടാണ് എല്ലാവരും നമ്മൾ 3 ദിവസം പനി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നുള്ള ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ ന്യൂട്രോഫിൽസ് ആണ് കൂടുതലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, ആന്റിബയോട്ടിക് കൊടുത്തുവിടും. വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല, മറ്റു മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ കോവിഡ് ആണോ അല്ലേ എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയില്ല. അഞ്ജലി ചോദിച്ചിരിക്കുന്നു, ചില സാനിറ്റൈസർ 2 അവർ പ്രൊട്ടക്ഷൻ നൽകുന്നു എന്ന് പറയുന്നത് ശരിയാണോ? തെറ്റാണ്. സാനിറ്റൈസർ നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൈ അണുമുക്തമായി. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണോ വൈറസിനെ തൊടുന്നത് അത് അടുത്ത സെക്കൻഡ് ആണെങ്കിൽ അപ്പോൾ തന്നെ വൈറസ് ശരീരത്തിലോട്ട് എത്തും, അല്ലെങ്കിൽ അടുത്ത മിനിറ്റിൽ എത്തുവാണെങ്കിൽ അപ്പൊ തന്നെ വൈറസ് ശരീരത്തിലെത്തി. അപ്പം നമ്മുടെ കൈ നമ്മൾ അണുവിമുക്തമാക്കി എന്ന് പറഞ്ഞ് അണുമുക്തമാക്കിയാൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ കൈ മുഖത്ത് തൊടാം. പക്ഷെ വീണ്ടും കൈ മുഖത്ത് തൊടുന്നതിന് മുമ്പ് കൈ അണുവിമുക്തമാക്കിയിരിക്കണം, അത് ശീലമാക്കണം. കാരണം അങ്ങനെയാണ് കൂടുതൽ ആളുകൾക്ക് അസുഖം വരുന്നത്. ഒരിക്കൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പിന്നെ വിചാരിക്കും കുഴപ്പമില്ല, 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം പലയിടത്തും പിടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ വായിക്കാത്ത ആഹാരം കഴിക്കുകയോ കണ്ണി തൊടുകയോ മൂക്കി തൊടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അസുഖം വരാം. ഞാനൊരു വാൾവ് രോഗിയാണ്, ഞാൻ പേടിക്കണോ എന്ന് രജിത് ചോദിച്ചിരിക്കുന്നു. പേടിക്കണ്ട. അതായത് വാൾവ് രോഗി എന്ന് രണ്ട് ഉദ്ദേശമാണ്, ഹാർട്ടിന്റെ വാൾവിന്റെ പ്രോബ്ലം ആണോ അതോ മറ്റേ പിന്നെ ആസ്മ പ്രോബ്ലം ആണോ? ആസ്മ പ്രോബ്ലം ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞ ഇൻഹേലർ കൃത്യമായി പാലിച്ച് തന്നെ പോയിക്കൊണ്ടിരുന്ന അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ മതി. ഹാർട്ട് വാൾവ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ ചെക്ക് ചെയ്തിട്ട് ഹാർട്ട് വാൾവിനുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നുണ്ടോ, അതായത് പല ലെവലുണ്ട്. ഇപ്പൊ അയോട്ടിക് സ്റ്റിനോസിസ് തന്നെ വളരെ 1, 2, 3, 4, 5 ഒക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ഹൈ ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നീതു രാജേഷ് ചോദിച്ചിരിക്കുന്നു, നെബുലൈസേഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നെബുലൈസേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി രോഗി വളരെ അടുത്തായിരിക്കണം, മാസ്കിന്റെ അടുത്തായിരിക്കണം. അതുപോലെ നല്ലോണം ശ്വാസം എടുക്കണം, ശ്വാസം എടുക്കാതിരിക്കരുത്. പ്രോപ്പറായിട്ട് നല്ലോണം ഇൻഹേൽ ചെയ്യണം, നല്ലോണം എക്സ്ഹേൽ ചെയ്യണം, പുറത്തോട്ട് എയർ കളയണം. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വേണം എപ്പോഴും നെബുലൈസർ പിടിക്കാൻ. വായു ആ ഒരു പിന്നെ ഒരു ഗ്യാസ് പോലെ സാധനം ഇങ്ങനെ പറന്നു വരുന്ന ഒരു പുക പോലൊരു സാധനം വരും, അത് വന്നാലാണ് അത് കറക്റ്റായിട്ട് നെബുലൈസേഷൻ കിട്ടുന്നതെന്ന് പറയുന്നത്. പിന്നെ ഒരു എപ്പോഴും സലൈൻ ആഡ് ചെയ്തിട്ട് നെബുലൈസ് ചെയ്യുന്നതാണ് നല്ലത്. മരുന്ന് മാത്രം പോരാ, അതിൻ്റെ കൂടെ സലൈനും കൂടെ ചേർത്ത് നെബുലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചിത്ര വിജേഷ്, ഗുഡ് ഈവനിങ്. പ്രഗ്നൻസി ടൈമിൽ ഹൈഡ്രോക്സി ക്ലോറോക്കിൻ ടാബ്ലറ്റ് പ്രഗ്നന്റ് ലേഡി കഴിക്കുന്നത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വെറുതെ കഴിക്കേണ്ട ആവശ്യമില്ല, ഡോക്ടറിന്റെ ഇൻഡിക്കേഷൻ. നമ്മൾ ഡോക്ടർ പറയും, ECG എടുത്ത് നോക്കും, ചില ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അത് നോക്കിയതിന് ശേഷം മാത്രമേ ഹൈഡ്രോക്സി ക്ലോറോക്കിൻ പ്രഗ്നന്റ് ലേഡീസിന് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക. ചുമ ക്ഷീണം മാറുന്നില്ലല്ലോ, അത് എന്തുമായിട്ടുള്ള ബന്ധമാണ്? കോവിഡ് മാറിയതിനു ശേഷമുള്ള ചുമ ക്ഷീണമാണെങ്കിൽ അത് 450-ാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മാസം നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യണം, കാരണം അത്രമാത്രം ഒരു വലിയൊരു വൈറൽ ഇല്ലനെസ് നമ്മുടെ ശരീരത്തിൽ വന്നു പോയതാണ്. അത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ബോഡി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു മാസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത വീണു പോലെ താങ്ക് യു ആണ് ബാക്കി. നെഗറ്റീവ് ആയ ആളുമായി കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ട് പ്രോബ്ലം ഉണ്ടോ? നെഗറ്റീവ് ആയെന്നല്ല, നിങ്ങൾ വീണ്ടും വിടുക, ആ കാര്യമല്ല ഇമ്പോർട്ടൻ്റ്. എന്നാണോ ലക്ഷണം ഉണ്ടായത്, ഇപ്പം എനിക്ക് ലക്ഷണം ഉണ്ടാവുന്നത് 1-ാം തീയതി, അന്ന് മുതൽ അടുത്ത 15 ദിവസം കഴിഞ്ഞാൽ ഞാൻ സേഫാണ്. എനിക്ക് ചിലപ്പം 4-ാമത്തെ ദിവസം നെഗറ്റീവ് ആവാം, എനിക്ക് ചിലപ്പം 50-ാമത്തെ ദിവസം നെഗറ്റീവ് ആവും, അത് കാര്യമില്ല. അത് ഡെഡ് സെൽസിനാണ് കിട്ടുന്നത്, അത് ചത്ത വൈറസിന് കിട്ടുന്നതുകൊണ്ടാണ്. അത് പകർത്തുന്നത് ആദ്യത്തെ 15 ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകളിൽ അസുഖം പകർത്തുന്നത്. 99.99 എന്നൊക്കെ പറയാം, CDC മെയ് 4-ാം തീയതി പറഞ്ഞതാണ്, കണ്ടുപിടിച്ച കാര്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പകരുന്ന ആ ഒരു ടൈം പീരീഡ് ആദ്യത്തെ 15 ദിവസം, ആദ്യത്തെ 7 ദിവസമാണ് ഏറ്റവും കൂടുതൽ പകരുന്നത്. CDC പറയുന്നത് 10 ദിവസം ശ്രദ്ധിച്ചാൽ മതി, നമ്മളൊരു 5 ദിവസം കൂടെ എക്സ്ട്രാ ഇട്ടിട്ടാണ് പറയുന്നത്. 15 ദിവസം ലക്ഷണം ഉണ്ടായതിനു ശേഷം 15 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംവദിക്കാം, കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല.
അടുത്ത ഗ്രേറ്റ് ജോബ്. ഈ കോവിഡ് ടൈമിൽ സാറിന്റെ ഇൻഫർമേഷൻ ഒരുപാട് നന്ദിയാണ്. ഓക്കെ, അലർജി ഉള്ളവർ എന്തൊക്കെ ശ്രദ്ധിക്കണം? അലർജി ഉള്ളവർ 221-ാമത്തെ വീഡിയോയിൽ അലർജി എങ്ങനെ ഒഴിവാക്കാമെന്ന് പറയുന്നുണ്ട്. അതൊന്ന് കറക്റ്റ് ആയിട്ട് 15 പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പൊടി അടിക്കാതിരിക്കുക, മാക്സിമം നോക്കുക. എന്തെങ്കിലും ഇൻഹേലറോ എന്തെങ്കിലും മരുന്നോ നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കഴിച്ച് മുന്നോട്ട് പോവുക. ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഹേലറിന് നമുക്ക് ഇൻഹേലർ ഉണ്ടാവും, ആക്ച്വലി പ്രിവെന്റീവ് ഇൻഹേലേഴ്സ് ഉണ്ട്, അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. ധന്യ ചോദിച്ചിട്ടുണ്ട്, ആന്റിജൻ ടെസ്റ്റ് ക്വാറന്റൈൻ പീരീഡിൽ എത്ര ദിവസം കഴിഞ്ഞ് നടത്തണം? നമുക്ക് ലക്ഷണമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യണം. എപ്പോഴാണ് ലക്ഷണമുണ്ടോ ഉടനെ തന്നെ ചെയ്യണം. എന്തൊക്കെയാണ് ലക്ഷണം? പനി, വരണ്ട ചുമ, ശ്വാസം മുട്ടൽ, മണം കിട്ടാതിരിക്കുക, സോത് കിട്ടാതിരിക്കുക, വയറിളക്കം. ലക്ഷണമില്ല, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ നിങ്ങൾ 6-ാമത്തെ ദിവസം എന്നാണോ കോണ്ടാക്ട് വന്നത് അതിനുശേഷം 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടോ? മാസ്ക് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ എല്ലാ ദിവസവും N95 മാസ്ക് 10 മണിക്കൂർ കൂടുതൽ യൂസ് ചെയ്യുന്ന വ്യക്തികളാണ്. ആദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ തലവേദന, തലകറക്കം, ഒരു ഡോക്ടർ തല കറങ്ങി വീണു, അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ പല വ്യക്തികൾക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശീലമാവും, നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാനുള്ള ഒരു ഹാബിറ്റ് വന്നു തുടങ്ങും. അപ്പോൾ പറയും CT എന്താണെന്ന് പറയാമോ? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി എന്നാണ് CT ഫുൾ ഫോം. CT എന്ന് പറയുന്നത് ആക്ച്വലി CT കോവിഡും തമ്മിലുള്ള ബന്ധം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 595-ും 605-ും ഇടയ്ക്കാണ് CT കോവിഡും തമ്മിലുള്ള ബന്ധം. അപ്പോൾ CT വെച്ചൊന്ന് അറിഞ്ഞിരിക്കുക. ആ CT ആയിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് CT കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കോവിഡ് വന്നാൽ വീണ്ടും വരുമോ? അത് ആക്ച്വലി കോവിഡ് വന്നാൽ നമുക്ക് കുറേ നാളെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി കാണും കേട്ടോ. അത് എത്ര ദിവസം എന്നുള്ളത് പല ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് 3 മാസമായിരിക്കും ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി, ചിലപ്പോൾ നിങ്ങൾക്ക് അത് 6 മാസം ഇമ്മ്യൂണിറ്റി കാണും. ചിലവർക്ക് മിനിമം ഒരു 3 മാസം സാധാരണഗതിയിൽ ഒരു അസുഖം വന്നാൽ ഇൻഫെക്ഷൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി കാണും, പ്രതിരോധശക്തി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേടി വേണ്ട, നമുക്ക് പ്രതിരോധശക്തി കുറച്ച് നാൾ കാണും. വാക്സിൻ വരും, അതിനു മുമ്പ് തന്നെ വരുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ധാരാളം ടെസ്റ്റുകൾ ഇവിടെയും നടക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ UAE അറിയാലോ. അപ്പോൾ എല്ലാ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വാക്സിൻ എടുത്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ മുൻകൈ എടുത്ത് കുറേ വാക്സിൻ ട്രയൽസ് നടത്തുന്നുണ്ട്, കുറേ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ഒരു പോസിറ്റീവ് വാർത്ത കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊറോണ നെഗറ്റീവ് ആയതിനു ശേഷം ജോയിൻ്റ് പെയിൻ നല്ലപോലെ അനുഭവപ്പെടുന്നു. സുനിത, ഓൾറെഡി പ്രോബ്ലം ഉള്ള വ്യക്തികളാണെങ്കിൽ, ഓൾറെഡി മുമ്പേ ജോയിൻ്റ് പെയിനും മറ്റ് ബുദ്ധിമുട്ടുകളും ഉള്ള വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ പോസ്റ്റ് വൈറൽ സിൻഡ്രോം ആണ്, കുറേ നാൾ വേദന കാണാം. അപ്പോൾ അത് മാറിക്കോളും, പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല വേദന ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ ഒരു ഗുളിക കഴിക്കുക, 650 mg ടാബ്ലറ്റ്. നമുക്കൊരു 4 ടാബ്ലറ്റ് വരെ ദിവസം കഴിക്കാം, ഒരുമിച്ചല്ല, 4 ടാബ്ലറ്റ് 6 മണിക്കൂർ ഇടപെട്ടാണ് കഴിക്കേണ്ടത്. പിന്നെ 450-ാമത്തെ വീഡിയോ, പിന്നെ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്, 615-ും 620-ും ഇടയ്ക്കാണ്. ആ വീഡിയോയിലും ഇതുപോലെ കോവിഡ് മാറിയതിന് ശേഷം ഉണ്ടാവുന്ന ജോയിൻറ്റ് പെയിൻ എങ്ങനെ മാറാമെന്ന് അതിൻ്റെ അകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഓക്കെ സുനിത. ഷീജ നൌഷാദ്, എത്ര ദിവസം ശേഷം ഒരു റൂമിൽ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കും കഴിയാം? പോസിറ്റീവ് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പോസിറ്റീവാണ്, എൻ്റെ വൈഫുമായിട്ട് അടുത്ത 15 ദിവസം ഞാൻ ഒരു രീതിയിലുള്ള കോണ്ടാക്ട് പാടില്ല, അതുപോലെ കുട്ടിക്കും. ഞാൻ 15 ദിവസം കഴിഞ്ഞു, ഞാൻ പോസിറ്റീവ് ആയി കഴിഞ്ഞതിന് ശേഷം 15 ദിവസം കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം ചെലുത്താം. ഇനി നിങ്ങൾക്ക് അഡീഷണലായിട്ട് പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ആയിട്ടുള്ള ടോയ്ലറ്റ്, അതായത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉപയോഗിക്കുക. 1, 2, കുറച്ച് നാളും കൂടെ മാസ്ക് ഉപയോഗിക്കുക. അധികം സാധനങ്ങൾ കൂടുതലും ഷെയർ ചെയ്യേണ്ട മറ്റുള്ളവുമായിട്ട്. അത് മാത്രമാണ് അഡീഷണൽ പ്രിക്കോഷൻ. പക്ഷെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് ഇടപഴകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പ്രഗ്നൻ്റ് ആണ്, ബട്ട് ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആണ്, എന്തെങ്കിലും പേടിക്കേണ്ടതുണ്ടോ? സി, ആദ്യം പേടിക്കാതിരിക്കുക. 476-ാമത്തെ വീഡിയോയിൽ പ്രഗ്നൻ്റ് ലേഡീസ് പോസിറ്റീവ് ആയാലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് 476-ാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി കണ്ടിരിക്കുക. നിങ്ങൾ സാധാരണഗതിയിൽ ഒരു 1 മന്ത് ബോഡിയെ സ്റ്റെബിലൈസ് ചെയ്താങ്ങ് മാറിക്കോളും. കുഞ്ഞിന് ഗർഭാവസ്ഥയിൽ, അതിൽ ഗർഭാവസ്ഥയിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നുള്ള പഠനങ്ങളൊന്നും വന്നിട്ടില്ല, എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പേടിക്കേണ്ട. പക്ഷെ കുട്ടിക്ക് വരുമോ എന്ന് ചോദിച്ചാൽ, ജനിക്കുന്ന സമയത്ത്, ആ സമയത്ത് അമ്മയ്ക്ക് പോസിറ്റീവ് ആണെങ്കിൽ കുട്ടിക്കും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കുട്ടിക്ക് വന്നാലും കുട്ടിയുടെ പ്രതിരോധ ശക്തിയെ കൊണ്ട് തന്നെ ചെറുക്കാനായിട്ട് കഴിയും, വലിയ ബുദ്ധിമുട്ട് വരില്ല. അപ്പം അത് 476-ാമത്തെ വീഡിയോ ഞാൻ പറയുന്നുണ്ട്. അപ്പം അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പേഷ്യൻ്റ് ലക്ഷണമില്ലാത്ത കോവിഡിനെ കുറിച്ച് വിശദീകരിക്കാമോ? റാഫി, അത് നമ്മൾ ഒരു 15 മിനിറ്റോളം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 443-ാമത്തെ വീഡിയോ ആണ്. ലക്ഷണമില്ലാത്ത കോവിഡ് പേടിക്കേണ്ട ആവശ്യമില്ല. 1 മാസം നിങ്ങൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക. 15 ദിവസം
നിങ്ങൾ എന്നാണോ പോസിറ്റീവ് ആയത് അടുത്ത് കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിത് മാസങ്ങളായിട്ട് പറയുന്ന സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പം ഒരു മാറ്റമൊന്നും ഓരോ രാഷ്ട്രീയക്കാരെ പോലെ മാറ്റി മാറ്റി പറയുന്നൊന്നുമല്ല. സുൽഫത്ത് സലീം, പേഷ്യന്റ് നെഗറ്റീവ് ആയ ശേഷം റൂം നമുക്ക് ഉപയോഗിക്കാമോ? ഉപയോഗിക്കാം. എല്ലാം ഒന്ന് അണുവിമുക്തമാക്കുക. അത് 506 തോന്നുന്നു, 506 വീഡിയോയിലാണ് തോന്നുന്നത് എങ്ങനെയാണ് അണുവിമുക്തമാക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല വീഡിയോ നമ്പർ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്തത് അതെല്ലാം ഒന്ന് സോപ്പ് വെള്ളം വെച്ചോ അല്ലെങ്കിൽ ഒരു ബ്ലീച്ചിങ് ലോഷനോ വെച്ചോ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഇനി തുടയ്ക്കാനോ അതുപോലെ ക്ലീൻ ചെയ്യാനോ പറ്റാത്ത സാധനങ്ങളാണെങ്കിൽ 14 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കത്തിച്ച് കളയേണ്ടതോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടോ ഈ അവസ്ഥയിൽ ഉണ്ടാവുന്നില്ല. അപ്പം അത് അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്ത ചോദ്യം, ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ലക്ഷണം, ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ലക്ഷണം പനി തന്നെയാണ് കേട്ടോ. ഏറ്റവും കോമൺ ആയിട്ട് പനി തന്നെയാണ് വരുന്നത്. നെഗറ്റീവ് ആയിട്ട് മണവും സ്വാദും കിട്ടുന്നില്ല റഷീദ്. ഇനി എപ്പോഴാണ് തിരികെ വരിക? സി 393 വീഡിയോയിൽ എന്നെ കുറിച്ച് പറഞ്ഞാണ് ചില വ്യക്തികളിൽ 3 മാസം, പ്രത്യേകിച്ചും വണ്ണമുള്ള വ്യക്തികളിൽ 3 മാസം മുതൽ 5 മാസം വരെ മണം തിരിച്ചു കിട്ടാൻ സമയമെടുക്കുന്നുണ്ട്. നിങ്ങൾ 393 വീഡിയോ കാണുക, അതിൻ്റെ അകത്ത് പല ടെക്നിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മണം തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി. പിന്നെ അത് കൂടാതെ മരുന്നുണ്ട് നമുക്ക്, അത് എല്ലാം ശ്രമിച്ചിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് സൈലോമെറ്റോസോളിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. അത് മൂക്കിലൊഴിച്ച് നമ്മൾ ചിലപ്പോൾ മരുന്ന് അങ്ങനെ കുറച്ച് ദിവസം ആവിയൊക്കെ പിടിക്കുമ്പോൾ മണം തിരിച്ചു വരും. അത് 393 എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റാഷിദ്. അടുത്ത സൈക്കിൾ ത്രഷ് ഹോൾഡ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആക്ച്വലി അതായിരിക്കും ഉദ്ദേശിച്ചത്, നേരത്തെ സി ടി ആയിട്ട് ഉദ്ദേശിച്ചത് ശിവദാസ്. സൈക്കിൾ ത്രഷ് ഹോൾഡ് കുറിച്ച് ഞാൻ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ പോയിന്റ്സ് കറക്റ്റായിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. അനിത, വെദർ കോവിഡ് വിൽ ബി സീരിയസ് ഫോർ ആസ്മ പേഷ്യൻറ്റ്. ആസ്മയുള്ളവർക്ക് കോവിഡ് വളരെ കോംപ്ലിക്കേറ്റഡ് ആകുമെന്നൊന്നും എവിടെയും പഠനത്തിലില്ല. ആസ്മ കൺട്രോൾ ചെയ്ത് വെക്കുക, അതിനായിട്ട് നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്യുക, ആസ്മ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഉപയോഗിക്കുക. നെഗറ്റീവ് ആയിട്ട് മറ്റുള്ളവർക്ക് പേടിയുണ്ട്, അതിൻ്റെ വീഡിയോ പ്രതീക്ഷിക്കുന്നു. നെഗറ്റീവായിട്ടും മറ്റുള്ളവർക്കുള്ള വീഡിയോ ആണ് 450 വീഡിയോ, പിന്നെ 617 തോന്നുന്നു. ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക, 615 619 ഇടയ്ക്ക് ഒരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ആയവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, 15-20 മിനിറ്റോളം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണുക കേട്ടോ. വാട്ട് ഈസ് എ പ്രിവെൻഷൻ ടു ബി ടേക്കൻ കെയർ ഫോർ ക്യാൻസർ പേഷ്യൻറ്റ്. ഓക്കെ, ക്യാൻസർ ആയിട്ടുള്ള രോഗികൾ പ്രത്യേകിച്ചും ഇത്തരം പോസിറ്റീവ് ആയിട്ടുള്ള രോഗികളുമായിട്ട് ഇടപഴകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇവർ ഇച്ചിരി ഒന്ന് സെൽഫ് ക്വാറന്റൈനായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ കഴിക്കാനുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കുക, വായുസഞ്ചാരമുള്ള റൂമിൽ തന്നെ കഴിക്കുക ഉപയോഗിക്കുക. പിന്നെ നമ്മൾ കൃത്യമായുള്ള വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ കൃത്യമായി കഴിക്കുക. ഉറക്കം കറക്റ്റ് ആക്കുക, മാനസികമായ സന്തോഷങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മാക്സിമം ഇൻവോൾവ് ചെയ്യുക. ടെൻഷൻ അടിച്ചിരിക്കാതെ ദിവസവും കണക്ക് നോക്കി കോവിഡ് എത്ര ഇന്ന് എവിടെ കൂടുതലാണോ അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഒഴിവാക്കി മാക്സിമം ഹാപ്പിയായിട്ട് ജീവിക്കാൻ നോക്കുക. രവി, സന്ധിവാദമുള്ള ആളിന് പോസിറ്റീവ് ആയിരുന്നു, ഇപ്പോൾ നെഗറ്റീവ് ആയി, ഇനി എങ്ങനെയാണ്? നിങ്ങൾക്ക് ചെറിയ ജോയിന്റ് പെയിൻ വരാൻ സാധ്യതയുണ്ട്. നല്ലവണ്ണം വൈറസ് ലോഡ് ഉണ്ടെങ്കിൽ, വൈറസ് ലോഡ് ചെറുതായിട്ടാണ് വന്നെങ്കിൽ വലിയ പ്രോബ്ലം ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. രവി 450 വീഡിയോയിലും നെഗറ്റീവ് ആയവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. PSC എക്സാമിന് കേരളത്തിൽ പോകണം, 23 ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ് ഉള്ളത്, നവംബർ 9 എക്സാം, എന്തൊക്കെ മുൻകരുതൽ എടുക്കണം? റഷീന 373 വീഡിയോയിലാണ് നമ്മൾ ഫ്ലൈറ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിലാണല്ലോ വരുന്നത്, ഈ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമ്മൾ 373 പറയുന്നുണ്ട്. കറക്റ്റ് ആ ഒരു ടൈമിൽ മാത്രം എക്സാം ഹോളിൽ പോവുക, എക്സാം എഴുതുക, തിരിച്ചു വരിക. നമുക്ക് സർജിക്കൽ മാസ്ക് ധരിച്ചിരിക്കണം, പല സ്ഥലങ്ങളിലും തൊടാൻ സാധ്യതയുണ്ട്. തൊട്ടതിന് ശേഷം കൈകൾ അണുവിമുക്തമാക്കാതെ മുഖത്ത് തൊടാതിരിക്കുക. പിന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഫ്ലൈറ്റിൻ്റെ അകത്ത് വെള്ളം കുടിക്കാതിരിക്കുകയും ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ 373 പറയുന്നുണ്ട്. ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോ ആണ്, അതിപ്പോഴും അത് തന്നെയാണ് ഞാൻ പറയുന്നത്, അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. എയർപോർട്ടിൽ നിന്ന് നമ്മൾ ആഹാരം കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, എയർപോർട്ടിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല, സേഫാണ്. പിന്നെ ഫ്ലൈറ്റിനകത്ത് കയറുമ്പോഴാണ് അടഞ്ഞ മുറിയാവുന്നത്, അപ്പം അതൊന്ന് കുറയ്ക്കാൻ നോക്കുക. വൺ ചൈൽഡ് വാസ് കോവിഡ് പോസിറ്റീവ് ഓൺ 6, നൗ ഹീ ഈസ് ഹാവിങ് മൾട്ടി സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി സിൻഡ്രോം, കാർഡിയാക് ഫംഗ്ഷൻ ഈസ് പുവർ, സ്റ്റാർട്ടർ ഓൺ ഡോബുട്ടമിൻ ലാപ്ടോപ്പ് റിലാസിസ്, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. സി, അത് 511 വീഡിയോയിൽ പറയുന്നുണ്ട്. കവാസാക്കി ലൈക്ക്
സിൻഡ്രോം എന്നുള്ളൊരു അസുഖം ചില കുട്ടികളിൽ, ഓൾറെഡി കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്, അവർക്ക് പ്രതിരോധ ശക്തി വളരെ കുറവുള്ള വ്യക്തികളിൽ ഇങ്ങനെ വരാം, കവാസാക്കി ലൈക്ക് സിൻഡ്രോം. പക്ഷേ അവർക്ക് ആക്ച്വലി കവാസാക്കി വന്നാൽ പോലും കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ പല വ്യക്തികളും അങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. 511 അകത്ത് ഞാൻ കവാസാക്കി ലൈക്ക് സിൻഡ്രോം 511 ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതുപോലുള്ള കോവിഡ് മാറിയതിന് ശേഷം അല്ലെങ്കിൽ കോവിഡിന്റെ സമയത്ത് കുട്ടികൾക്ക് വരുന്ന ഒരു ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻ ആണ് കവാസാക്കി ലൈക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൾട്ടി സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി സിൻഡ്രോം MIS എന്നൊക്കെ പറയും. അത് അതിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഗ്ലാസിൽ ബ്ലൂ ലൈറ്റ്. ഓക്കെ, ഹസ്ബൻഡിന് ഫീവർ വന്നു, 2 days കഴിഞ്ഞു കൊറോണ പോസിറ്റീവ് ആയി. ഹസ്ബൻഡിന് ഫീവർ ഉള്ള 2 days ഞാൻ ജോലിക്ക് പോയി, എന്റെ കൊളീഗ്സിന് വരാൻ ചാൻസ് ഉണ്ടോ? സുബി, മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഹസ്ബൻഡ് പോസിറ്റീവ്, നിങ്ങളുമായിട്ട് സമ്പർക്കം ഉള്ളത് കൊണ്ട് നിങ്ങൾ പ്രൈമറി കോണ്ടാക്ട് ആണ്. പ്രൈമറി കോണ്ടാക്ട് 14 days നിങ്ങൾക്ക് ലക്ഷണം ഇല്ലെങ്കിൽ നിങ്ങൾ സേഫാണ്. അപ്പം നിങ്ങൾ പറയേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങളുമായി അടുത്ത സമ്പർക്കം ചെലുത്തിയിട്ടുള്ള വ്യക്തികൾ 10 minutes കൂടുതൽ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, മാസ്ക് ഉപയോഗിക്കാതെ അടഞ്ഞ മുറികളിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇച്ചിരി റിസ്ക് ഉണ്ട്. അവർക്കും അടുത്ത 14 days ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക. സെക്കൻഡറി കോണ്ടാക്റ്റും പ്രൈമറി കോണ്ടാക്ടും എന്തൊക്കെ ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നു 536 എന്നുള്ള വീഡിയോയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന് കണ്ടാൽ തന്നെ മതി. പ്രൈമറി കോണ്ടാക്ട് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രൈമറി കോണ്ടാക്ട് പോസിറ്റീവ് ആവുകയാണെങ്കിൽ സെക്കൻഡറി കോണ്ടാക്ട് വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, ഒരു 5 minutes ചോദ്യങ്ങൾ നോക്കാം. ഹിക്കപ്സ് എന്ന് പറഞ്ഞാൽ ഇക്കിളാണ്. ഇക്കിളും കോവിഡുമായിട്ടുള്ള ബന്ധമല്ല, അപ്പൊ അത് തെറ്റാണ്. ആവി പിടിക്കാൻ ചൂടുവെള്ളം മാത്രം മതിയോ? ആ, ആവി പിടിക്കാൻ 496 വീഡിയോയിൽ പറയുന്നുണ്ട് ആവി പിടിക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ വേറെ നമുക്ക് പിന്നെ വേറൊരു മരുന്നോ വേറൊരു സാധനമോ ഇടേണ്ട ആവശ്യമില്ല. ആവി പിടിക്കുന്ന എന്തിനാണ്? കഫം ലൈറ്റ് ആക്കാനാണ്, അല്ലാതെ കോവിഡ് മാറാനല്ല. നമുക്ക് ചുമയോ കഫമോ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിലുള്ള കഫം ലൈറ്റ് ആവാനാണ് ആവി പിടിക്കുന്നത്. അപ്പൊ അത് കൃത്യമായി തന്നെ പിടിക്കുക. 496 എന്നുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹോമിയോ മെഡിസിൻ കഴിച്ചവർക്ക് കോവിഡ് ചാൻസ് കുറവാണെന്ന് പറയുന്നത് ശരിയാണോ? രജിത, ധാരാളം കോവിഡ് ഈ മരുന്നുകൾ കഴിച്ച വ്യക്തികൾ പോസിറ്റീവായിട്ട് വളരെ ന്യൂമോണിയ ആയിട്ട് കിടപ്പുണ്ട്. അതായത് അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിച്ചെന്ന് പറഞ്ഞ അസുഖം വരാതെയോ അല്ലെങ്കിൽ അസുഖം അങ്ങനൊന്നും ഇതുവരെ പഠനങ്ങളിൽ ഒന്നും തെളിയിച്ചിട്ടില്ലാത്ത കാര്യമാണ്. മൈ സൺ ഈസ് 10 years, 10 വയസ്സായി, വീസിങ് ഉണ്ട് കളിക്കുന്ന സമയത്ത്, പാടുന്ന സമയത്തും ആസ്മയുണ്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് പ്രിവെന്റീവ് ഇൻഹേലർ ഉണ്ട് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഡിസിൻ ഉണ്ട്, മോണ്ടി കെൽസി എന്നൊക്കെ പറഞ്ഞ്. ആ മരുന്നുകൾ ചിലപ്പോൾ സ്ഥിരമായി കഴിക്കേണ്ടി വരും. എന്താണോ അലർജി എന്ന് കണ്ടുപിടിക്കുക, അതിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. 221 നമ്മൾ അലർജിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചെയ്ത വീഡിയോയുടെ നമ്പർ. ഭർത്താവിന് ഹാർട്ട് ബീറ്റ് 55 ഓക്സിമീറ്ററിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് പല കാരണങ്ങളുണ്ട്. അത്ലറ്റ് ആണെങ്കിൽ വരും, നല്ലവണ്ണം വ്യായാമം എടുക്കുന്ന ഓടുന്ന വ്യക്തികൾക്കാണെങ്കിൽ അങ്ങനെ ഹാർട്ട് റേറ്റ് കുറവായിരിക്കും. നമ്മുടെ കഴിക്കുന്ന മരുന്നുകൾ, ഇതുപോലെ ബീറ്റ ബ്ലോക്കർ, കാൽഷ്യം ചാനൽ ബ്ലോക്കർ, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ എന്നൊക്കെ പറഞ്ഞ ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ കഴിച്ചാലും നമ്മുടെ ഹൃദയത്തിൻ്റെ ബീറ്റ് കുറച്ച് കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ടും നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ പോയി ECG എടുത്ത് നോക്കേണ്ടത്. ECG മറ്റു കാര്യങ്ങളും, ഫസ്റ്റ് മറ്റു ടെസ്റ്റുകളുണ്ട്. ഹസ്ബൻഡിന് ഫീവർ വന്ന് 2 days കഴിഞ്ഞ് കൊറോണ പോസിറ്റീവ് പറഞ്ഞല്ലോ. സിൽസി തോമസ്, 30 ഞാൻ പോസിറ്റീവായി, 4th മൈ വൈഫ് ആൻഡ് ബോത്ത് ചിൽഡ്രൻ ഫൗണ്ട് പോസിറ്റീവ്, വി ടെസ്റ്റ് അഗെയിൻ ഇൻ 14 ബട്ട് അഗെയിൻ ഫൗണ്ട് പോസിറ്റീവ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ 432 വീഡിയോ പറയുന്നുണ്ട്. ചില ആളുകളിൽ 50 അല്ലെങ്കിൽ 60-80 ഒക്കെ പോസിറ്റീവ് ആയിട്ട് നിൽക്കും, ഒത്തിരി മാസങ്ങളോളം പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട്. അതിന്റെ കാരണം നമ്മുടെ മൂക്കിൽ ഡെഡ് സെൽസിനെ വരെ ഈ PCR ടെസ്റ്റ് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഡെഡ് സെൽസിനെ കിട്ടിയാൽ പോലും അത് പോസിറ്റീവ് ആയിട്ട് വിറ്റാം. അതിനർത്ഥം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരില്ല, അങ്ങനല്ല, അത് തെറ്റാണ്. നമ്മളോട് പകരില്ല, മറ്റുള്ളവർക്ക് പകരില്ല, അതുപോലെ നമുക്കത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് PCR ടെസ്റ്റ് അല്ല, നമുക്ക് രോഗം വന്നതിന് ശേഷം 15 കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരില്ല. 1 കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഏകദേശം മെയിൻറ്റെയിൻഡ് ആണ്, സ്റ്റേബിൾ ആണ്. നമുക്ക് പഴയ ജീവിതത്തിലോട്ട് മടങ്ങിപ്പോവാം. പക്ഷെ മോശം ജീവിതത്തിലോട്ടല്ല, നല്ലൊരു ജീവിതത്തിലോട്ട് മടങ്ങിപ്പോവാം. പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ചോദ്യം, പോസിറ്റീവായിട്ട് 10 കഴിഞ്ഞു, ഇപ്പോൾ 2 വോമിറ്റിങ്ങും ലൂസ് മോഷനും ഉണ്ട്, ഇനി എത്ര ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണം? വീണ്ടും ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സി, നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് രോഗം മാറുന്നില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 15 കടന്നു കിട്ടുക മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ, 30 കടന്നു കിട്ടുക നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കോവിഡ് മൂലമുള്ള കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു 30 നമ്മൾ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിലാണ് കാര്യം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ടെസ്റ്റിലല്ല ഇമ്പോർട്ടൻറ്റ്. ലൂസ് മോഷനെ കുറിച്ച് 444 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കോവിഡും വയറിളക്കവും നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളത് 444 എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
ഡെറ്റോൾ പോലുള്ള സ്പ്രേ ചെയ്താൽ 100% ആണ് മുഖത്ത്. നല്ലതാണ് ഡെറ്റോൾ പോലുള്ള സ്പ്രേ ചെയ്യാം. അപ്പം ഞാനൊക്കെ ആക്ച്വലി ബാഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ബാഗ് വെക്കുന്ന സ്ഥലത്തിൽ നമുക്ക് ഹോസ്പിറ്റൽ ഇതാണല്ലോ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ബാഗ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷമാണ് അകത്തോട്ട് എടുക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അകത്തോട്ട് എടുക്കാറുള്ളൂ. വൈറസ് കൂടുതലുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അങ്ങനെ അറിയാൻ പറ്റില്ല സാബിത്ത്. വൈറസ് ഇപ്പം 1000 ആണോ അല്ലെങ്കിൽ 10,000 ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. ലക്ഷണങ്ങൾ വെച്ച് മാറ്റി പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചിലപ്പോൾ എൻ്റെ ബോഡിയിൽ 1000 കയറിയാൽ തന്നെ ലക്ഷണം വരാം. ചില ആളുകളിൽ 1000 കയറിയാലും ലക്ഷണം വരണമെന്നില്ല. അവരുടെ രോഗപ്രതിരോധ ശക്തിയെ കൊണ്ട് അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റും, ഒരു പരിധിവരെയൊക്കെ പറ്റും. ഒരു വലിയ വൈറസ് ലോഡ് വരുമ്പോഴാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എത്ര വൈറസ് എന്നുള്ളത് വ്യക്തമായി പറയാനായിട്ട് കഴിയില്ല. ഐ വാണ്ട് എനിക്ക് US തിരിച്ചു പോകണം, എന്തൊക്കെ ശ്രദ്ധിക്കണം? ലോങ് ഫ്ലൈറ്റ് ജേണിയിൽ ആർക്കൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്നത്, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മാത്രം അല്ലെങ്കിൽ കട്ടിയുള്ള ജ്യൂസ് മാത്രം മതിയെങ്കിൽ ഒരു സ്ട്രോ ഉപയോഗിച്ച് നമുക്ക് ജ്യൂസ് കുടിക്കാം. ഓക്കെ, ജ്യൂസ് എന്നാൽ തിക്കായിട്ടുള്ള ജ്യൂസ് നമുക്ക് വിശക്കുന്ന സമയത്ത്. പിന്നെ മാക്സിമം ഉറങ്ങുക, ഫ്ലൈറ്റിൽ ഉറങ്ങുക. 10 മണിക്കൂർ ഉറങ്ങി കിട്ടിയാൽ തന്നെ നമുക്ക് അത്രയും സമയം കുറഞ്ഞു കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. മാക്സിമം മാസ്ക് ഊരാതിരിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. പക്ഷെ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കാരണം അത്യാവശ്യമാണ്, നമുക്ക് ജീവിച്ചേ പറ്റൂ. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറെ മാർഗമില്ല. അപ്പം അങ്ങനെ ജീവിച്ചു പോവുക. എന്നാലും മാക്സിമം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൈറസ് ലോഡ് കുറവായിരിക്കും, നമുക്ക് കിട്ടുന്ന ലോഡ് കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കേണ്ട, ശ്രദ്ധിക്കുക. 373 എന്നുള്ള വീഡിയോയും കണ്ടിരിക്കുക. ക്രിയാറ്റിനിൻ 10 അടിപ്പിച്ചുണ്ട്, ഷുഗർ പേഷ്യൻ്റാണ്. 5 ഡേയ്സ് കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. എന്തൊക്കെ മുൻകരുതൽ എടുക്കണം? അപ്പോൾ ഡയാലിസിസിനായിരിക്കും ഹോസ്പിറ്റലിൽ പോകുന്നത്. ഡോക്ടറോട് ചോദിക്കുക, നമ്മളിപ്പോൾ എടുക്കുന്ന ഡയാലിസിൻ്റെ പേര് ഹീമോ ഡയാലിസിസ് എന്നാണ്. രക്തം കൊണ്ട് തന്നെ ശുദ്ധീകരിക്കുന്ന മാർഗത്തിനാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. വേറൊരു ടെക്നിക്കുണ്ട്, പെരിട്ടോണിയൽ ഡയാലിസിസ്. അത് നമ്മുടെ വയറിൻ്റെ അകത്ത് തന്നെ നമ്മുടെ പിന്നെ ബ്ലഡിനെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഡയാലിസിസാണ്. അപ്പോൾ ആ ഡയാലിസിസ് ആക്ച്വലി വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത് നമ്മളൊരു ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്താലുള്ള ഗുണം, നമുക്ക് അതിൻ്റെ എക്സ്പെൻസ് ഒന്നാമത് സെയിമാണ്. പെരിട്ടോണിയൽ ഡയാലിസിസും ഹീമോ ഡയാലിസിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ, ഒരു വർഷത്തെ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ സെയിമാണ്. അതിൻ്റെ കോസ്റ്റ് സെയിമാണ്. രണ്ടാമതുള്ള കോംപ്ലിക്കേഷനും ഏകദേശം സെയിമാണ്, അതിൻ്റെ അപകട സാധ്യതകളും. അപ്പം അതിൻ്റെ റിസ്ക് ഫാക്ടറും എല്ലാം സെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറോട് ചോദിച്ച് പെരിട്ടോണിയൽ ഡയാലിസിലോട്ട് മാറാൻ പറ്റുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഡയാലിസിസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഗൾഫിൽ നിന്ന് വരുന്ന ഒരാളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നു, കാറിൻ്റെ ഡ്രൈവർ നിരീക്ഷണത്തിലിരിക്കണോ? ആണെങ്കിൽ എത്ര ദിവസം? വേണ്ട, ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കവറിംഗ് ഉണ്ട്, അതുപോലെ വായു സഞ്ചാരം ഉറപ്പായിട്ട്, ജനാലകൾ തുറന്നാണ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ട. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവരും ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യമാണല്ലോ. മോൾക്ക് സുഖമാണോ? ഓക്കെ, മോൾക്ക് സുഖമാണ്. മോൾ അപ്പുറത്തെ റൂമിലുണ്ട്. അടുത്ത ലൈവിൽ മോളെ കൊണ്ടുവരാൻ, മോളെ ചിലവർക്ക് ഇഷ്ടമല്ല കേട്ടോ, ചിലവർക്ക് മോളെ കൊണ്ടുവരുന്ന ഒട്ടും ഇഷ്ടമല്ല. ചിലർ പറഞ്ഞു ആക്ച്വലി സാർ സംസാരിക്കുമ്പോൾ സാറിനെ മാത്രം കൊണ്ടുവന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ മെസ്സേജ്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ഫാമിലി ഇൻവോൾവ് ചെയ്യാതെ വീഡിയോസ് ടു ദി പോയിന്റ് മാത്രം. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് വീട് മാറുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ ടൗണിലോട്ട് സിറ്റിയിലോട്ട് മാറി. ഇത്രയും നാളിച്ചിരി എയർപോർട്ടിൻ്റെ ഭാഗത്തോട്ടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ സിറ്റിയിലോട്ട് മാറി, അതിൻ്റെ തിരക്കിലായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനായിട്ട് കഴിയും. ഷിബിന രമേഷ്, ഞാൻ പോസിറ്റീവ് ആണ്, മോന് 4 വയസ്സായി, നെഗറ്റീവ് ആണ്, വീട്ടിൽ തുടരുന്നു, ചെറിയ ജലദോഷമുണ്ട്, മോന് നേരത്തെ തന്നെ ഉണ്ട്. ഓക്കെ, ചെറിയ ജലദോഷമാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നാമത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 1 മന്ത് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ ശരീരത്തിന്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? 353 വീഡിയോ നമ്മുടെ ശരീരം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വ്യക്തമായി പറയുന്നത്. അത് കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്തത്, വിദേശത്ത് നിന്ന് വന്നു, 8 ദിവസമായി, ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി, ഇനി എത്ര ദിവസം വെയിറ്റ് ചെയ്യണം? ഒരു ലക്ഷണമില്ല. നിങ്ങൾക്ക് ഒരു ലക്ഷണമില്ല അല്ലേ? അപ്പോൾ 15 ദിവസം കൂടെ കഴിയുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം ചെലുത്താം, കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ശരീരത്തിന് ഒരു മാസം നല്ലോണം ശ്രദ്ധിക്കുക. ഉറക്കവും വെള്ളവും അതുപോലെ വൈറ്റമിൻ സി, ഞാൻ പറഞ്ഞ ആഹാരങ്ങളെല്ലാം കൃത്യമായി കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് മൂലമുള്ള ബുദ്ധിമുട്ട് നമുക്കും ഉണ്ടാവില്ല, കോവിഡ് മൂലം ഉണ്ടായ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കും ഉണ്ടാവില്ല. നമുക്ക് മൈൻഡ് ചെയ്താലോ, ഏകദേശം 1 മണിക്കൂറോളമായി. എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഇതേപോലെ നാളെ ഇതേ സമയത്ത് നമുക്ക് ലൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ടേക്ക് കെയർ എവരി വൺ. കോവിഡ് കൂടുന്നുണ്ട്, വളരെയധികം കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ പണ്ടുള്ള ആ ഒരു ജാഗ്രത ഇപ്പോഴും കീപ്പ് ചെയ്യുക. കാരണം നമ്മൾ നമ്മുടെ കുടുംബത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് നമ്മൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ വീണ്ടും പറയാം. അടഞ്ഞ മുറികളിൽ നിങ്ങൾ ഒരു വിധത്തിലും അകപ്പെടാതിരിക്കാൻ നോക്കുക. മറ്റ് പോസിറ്റീവായിട്ടുള്ള വ്യക്തികൾ കാണാം റൂമിൽ, നമുക്കറിയില്ല.
മാസ്ക് നമ്മൾ സർജിക്കൽ മാസ്ക് തന്നെ ധരിച്ചിരിക്കണം. സാമൂഹ്യ അകലം എവിടെയൊക്കെ നിങ്ങൾക്ക് പോകാൻ കഴിയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും 2 മീറ്റർ ഗ്യാപ്പ് നിർബന്ധമായും പാലിച്ചിരിക്കുക. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ആള് കൂടിയ സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും പോകാതിരിക്കാൻ നോക്കുക, അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, പിന്നെ കൈകൾ അണുവിമുക്തമാക്കാതെ മുഖത്തോട്ട് കൈ കൊണ്ടുവരാതിരിക്കുക. ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ പാലിച്ച് മുന്നോട്ട് പോവുക. പിന്നെ അഥവാ നിങ്ങൾ പോസിറ്റീവ് ആയാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 3 വീഡിയോസ് ആണ് 353, 365, 432. ഈ വീഡിയോ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുക. അപകട സൂചനകൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും. ഇത് പല വ്യക്തികൾക്കും ഗുണം ചെയ്ത വീഡിയോസാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ നമ്പർ ഓർത്ത് വെച്ച് നിങ്ങൾ പറയുന്നത്. ഇനി കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും, ചെറിയ കോംപ്ലിക്കേഷൻ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി പോലും ഇപ്പം രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കുഴപ്പമില്ല. അപ്പം ധൈര്യമായിട്ടിരിക്കുക. ആ അപ്പം മോള് വന്നിട്ടുണ്ട്, എല്ലാവരും മോളെ ചോദിച്ചിരുന്നു. മോള് വന്ന്, മോള് മോള് ഹലോ പറ. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കും. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം ചോദിക്കും. Take care. Bye bye. Bye bye. Bye bye. Bye everyone. Take care.